നമസ്കാരം. വീണ്ടും കണ്ണൂർ പോലീസിന്റെ നടപടികളിലേക്ക് ഏവരുടെയും ശ്രദ്ധ തിരിക്കുകയാണ്. 2019 ഡിസംബർ 28 സർവകലാശാലയിൽ നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാറാണ് പരാതി നൽകിയത്. ഈ പരാതിയിൽ കേസെടുത്തില്ലെങ്കിൽ പരാതിക്കാരൻ കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഗവർണറെ ഉപദ്രവിക്കാനും അപായപ്പെടുത്താനും ശ്രമിച്ചതിന് പിന്നിൽ വൈസ് ചാൻസലർക്ക് പങ്കുണ്ട് എന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഗവർണർ ഉന്നയിച്ച ആരോപണം ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്തിലെ പ്രതിഷേധത്തിന്റെ പേരിൽ കോൺഗ്രസിനെ കണ്ണൂർ പോലീസ് പ്രതിഷേധം നടത്തിയ ഫർസീനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കങ്ങളും നടത്തി. ഇതിനിടെയാണ് വി സിക്കെതിരെ പരാതിയും കണ്ണൂർ പോലീസിന് കിട്ടുന്നത്. കണ്ണൂർ വി സിയുടെ നേതൃത്വത്തിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേരള ഗവർണറുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ CPM ഇതിനെ അട്ടിമറിയായി കാണുകയും ചെയ്യുന്നു. ഗവർണർ എല്ലാ സീമകളും ലംഘിക്കുകയാണ്. പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. 2019 സംഭവത്തെപ്പറ്റി ഇപ്പോൾ പറയുന്നത് ദുരുദ്ദേശപരമാണ്. അന്ന് സംഘപരിവാറിന്റെ ശബ്ദത്തിലാണ് ഗവർണർ സംസാരിച്ചത്. വി സിക്കെതിരെ ഗവർണർ നടത്തിയ വ്യക്തിഹത്യ പിൻവലിക്കണം എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവശ്യപ്പെട്ടു. 3 വർഷം മുൻപ് കണ്ണൂരിൽ ദേശീയ ചരിത്ര കോൺഗ്രസിൽ ഉയർന്ന പ്രതിഷേധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. 2019 ഡിസംബർ 28 സംഭവം മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് ഡൽഹിയിൽ വി സിക്കു നേരെ ഗവർണർ ഞായറാഴ്ച നടത്തിയ പ്രതികരണം വ്യക്തമാക്കുന്നത്. വി സിയോടുള്ള നീരസം മാറിയിട്ടില്ല എന്നും കണ്ണൂർ വി സി എന്നെ കയ്യേറ്റം ചെയ്യാൻ ഒത്താശ ചെയ്തു, അദ്ദേഹം ക്രിമിനലാണ് എന്നൊക്കെ ഗവർണർ ആക്ഷേപം ഉന്നയിക്കുന്നത് അന്നത്തെ സംഭവം അടിസ്ഥാനമാക്കിയാണ്. ചരിത്ര കോൺഗ്രസ് സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. ഇതോടെയാണ് കോൺഗ്രസ് നേതൃത്വം പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഈ പ്രതിഷേധത്തിൽ പോലീസ് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ട് റിപ്പോർട്ട് പോലും നൽകിയില്ല എന്നും സൂചനകൾ പുറത്തുവരുന്നു. കണ്ണൂർ സർവകലാശാല ആതിഥ്യം വഹിച്ച ദേശീയ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടന വേദിയിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് ഗവർണറും എതിർത്ത് ചരിത്രകാരന്മാരും വിദ്യാർത്ഥി സംഘടനകളും നേർക്കുനേർ വരികയും ചെയ്തു. പ്രസംഗം വിവാദങ്ങളിലേക്ക് കടന്നതോടെയായിരുന്നു വേദിയിലും സദസ്സിലും ഗവർണർക്കു നേരെ പ്രതിഷേധം ഉയർന്നത്. ചിലർ പ്ലക്കാർഡുകൾ ഉയർത്തി. ഗവർണറും സദസ്സിൽ ഉള്ളവരും തമ്മിൽ വാക്പോര് ഉണ്ടായി. വേദിയിലുണ്ടായിരുന്ന ചരിത്രകാരനും ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്ന പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഗവർണർക്ക് അടുത്തേക്ക് അടുക്കുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തു. ഇർഫാൻ ഹബീബ് പിന്നീട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു. വി സിയും എം പി ആയിരുന്ന കെ രാഗേഷുമാണ് ഇർഫാൻ ഹബീബിനെ അനുനയിപ്പിച്ച് സീറ്റിൽ ഇരുത്തിയത്. തുടർന്ന് ഗവർണർ പ്രസംഗം ചുരുക്കി ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് മടങ്ങുകയായിരുന്നു. അന്ന് തന്നെ വി സിയായ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി, കൂടാതെ ചടങ്ങിന്റെ മുഴുവൻ ദൃശ്യങ്ങളും വരുത്തി പരിശോധിച്ചു. അതേസമയം ഇർഫാൻ ഹബീബ് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ചരിത്ര കോൺഗ്രസ് തികഞ്ഞ സഹിഷ്ണുതയാണ് കാണിച്ചത് എന്നൊക്കെ ഗവർണർ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ഇതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഇതാണ് ഇപ്പോൾ ഗവർണർ ചർച്ചയാക്കുന്നത്.